പ്രിയപ്പെട്ട കുട്ടികളെ മലയാളം ക്ലാസ് കാണാൻ എല്ലാവരും നല്ല സന്തോഷത്തോടെ വന്നിരിക്കയോ അല്ലേ അതിനേക്കാൾ സന്തോഷമുള്ള ഒരു കാര്യം ടീച്ചർ ചോദിക്കട്ടെ ഈ ഇരിക്കണേലേ എത്ര പേരുടെ പിറന്നാൾ ഉണ്ടെന്ന് എന്റെ എന്റെ എന്ന് പറഞ്ഞിട്ട് കൈ പൊക്കണത് എനിക്ക് കാണാനുണ്ട് ട്ടോ അപ്പോൾ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ടീച്ചറുടെ വക ഒരു പിറന്നാൾ ആശംസകൾ അല്ല എങ്ങനെ ഇപ്പോ ഇന്ന് പിറന്നാൾ ആഘോഷിക്കാൻ പോണത് കേക്ക് മുറിച്ചിട്ട് പുതിയ കുപ്പായം ഇട്ടിട്ട് പിന്നെ അവിടെ ഒരാൾ പറയണം അമ്മ പായസം വെക്കുന്നുണ്ടെന്ന് പായസം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു പിന്നെന്താ പറഞ്ഞ കേട്ടില്ലേ ടീച്ചർ ആ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ട്രീറ്റ് കൊടുക്കുന്നുണ്ടെന്ന് അപ്പം എല്ലാവരും ഇന്ന് നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് പിറന്നാൾ ആഘോഷിക്കാൻ പോണത് അല്ലേ എന്നാലേ ഇങ്ങനൊന്നുമില്ലാത്ത ഒരു പിറന്നാൾ ദിനത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ കുളിക്കാതെ നല്ല വസ്ത്രം ധരിക്കാതെ നല്ല ഭക്ഷണം കഴിക്കാതെയൊക്കെ പിറന്നാൾ ആഘോഷിക്കേണ്ടി വരുന്ന ഒരു കുട്ടിയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ സങ്കടം വരുന്നില്ലേ ഇല്ലേ എന്നാൽ അത്തരത്തിലുള്ള ഒരു കുട്ടിയുടെ കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്താ പാഠത്തിൻ്റെ പേരെന്നറിയോ എന്താണ് ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക് നീലക്കുറിഞ്ഞി എന്ന പുസ്തകത്തിലെ അവസ്ഥാന്തരങ്ങൾ എന്ന ആദ്യ യൂണിറ്റിലെ ആദ്യ പാഠമാണ് ഇത് എന്താ യൂണിറ്റിൻ്റെ പേരെന്നാ പറഞ്ഞത് ആദ്യത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ് അവസ്ഥാന്തരങ്ങൾ എന്താ അവസ്ഥാന്തരം എന്ന് പറഞ്ഞാൽ മാറ്റം അല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ കുട്ടിക്കാലത്ത് അവരുടെ ചെറുപ്പകാലത്തുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ അവർ മഴ കൊണ്ടിരുന്നതും സ്കൂളിലേക്ക് നടന്നു പോയിരുന്നതും ചെളിവെള്ളത്ത് കളിച്ചിരുന്നതും അതുപോലെ തന്നെ കൂട്ടുകുടുംബത്തിൽ താമസിച്ചിരുന്നതും ഒക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടാവും ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണോ ജീവിക്കണത് അല്ലല്ലോ അതിനൊക്കെ ഒരുപാട് മാറി നമ്മൾ അല്ലേ ഉദാഹരണത്തിന് നമ്മുടെ അടുക്കളയിലേക്ക് ഒന്ന് നോക്കി നോക്കൂ അമ്മയും ആട്ടുകല്ലൊക്കെ ഇരിക്കുന്ന സ്ഥാനത്ത് ഇപ്പം എന്താണ് മിക്സിയും ഗ്രൈൻഡറും ഒക്കെയാണ് അല്ലേ പണ്ട് എല്ലാവർക്കും കൃഷിപ്പണിയായിരുന്നു ഇന്ന് കൃഷിപ്പണിക്ക് ആരും വിളിച്ചാൽ കിട്ടാനില്ല മുമ്പ് അച്ഛനും അമ്മയൊക്കെ നടന്നിട്ടാ സ്കൂളിലേക്ക് പോയിരുന്നതെന്ന് പറഞ്ഞു ഇതിൽ എത്ര ആൾക്കാർ നടന്നിട്ട് സ്കൂളിലേക്ക് പോയവരുണ്ട് ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ വളരെ ചുരുക്കവും അല്ലേ നമ്മൾ കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് മാറി അങ്ങനെ കേരള സമൂഹത്തിൽ സംഭവിച്ച ചില മാറ്റങ്ങളെക്കുറിച്ച് പറയുന്ന നാല് പാഠങ്ങളാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിൽ ഉള്ളത് അതിലെ ആദ്യത്തെ പാഠമാണ് ഏത് ഏതാണ് ആദ്യത്തെ പാഠം ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക് ഈ കഥ എല്ലാവരും വായിച്ചിട്ടില്ലേ നല്ല രസമല്ലേ കഥ വായിക്കാൻ ആരാ ഈ കഥ എഴുതിയത് ആ എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായരുടെ ഏതെങ്കിലും കൃതികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതവിടെ ഒരു മെടുക്കത്തി പറയണ്ടല്ലോ ഏതൊക്കെ കൃതികളെ കുറിച്ചിട്ടാ കേട്ടിട്ടുള്ളത് നാലുകെട്ട് രണ്ടാമൂഴം പിന്നെ മഞ്ഞ് പിന്നെ കാലം ഇതൊക്കെ എന്താണ് ഇതൊക്കെ നോവലുകളാട്ടോ ഇനി അദ്ദേഹം ചെറുകഥകളും എഴുതിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയ ചെറുകഥകൾ ഏതൊക്കെയാണ് പറയാൻ നോക്കട്ടെ ആ കുട്ടിയടത്തി ഓളവും തീരവും നിന്റെ ഓർമ്മയ്ക്ക് തുടങ്ങിയ ചെറുകഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് സാഹിത്യത്തിൽ മാത്രമല്ല അദ്ദേഹം സിനിമയിലും മികച്ച സംഭാവനകൾ മലയാളത്തിന് നൽകിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയ ഏതെങ്കിലും തിരക്കഥകൾ അറിയോ നിങ്ങൾക്ക് അറിയാലോ പറയുന്നുണ്ട് ആ പഞ്ചാഗ്നി ഉണ്ട് പിന്നെ വൈശാലി ഇരുട്ടിന്റെ ആത്മാവ് സുകൃതം ആ അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ അപ്പൊ തിരക്കഥ എഴുതാൻ മാത്രമല്ല അദ്ദേഹം സിനിമയിൽ ചെയ്തിട്ടുള്ളത് പിന്നെ എന്തും കൂടെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്നറിയോ മഞ്ഞ് നിർമാല്യം ചെറുപുഞ്ചിരി ഇതൊക്കെ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ വിരിഞ്ഞ സിനിമകളാണ് അപ്പൊ എം ടി എന്നുള്ള രണ്ട് അക്ഷരല്ലേ ഒരു കടലാണ് അല്ലെ ഒരുപാട് തിരയിളക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു കടല് നമ്മുടെ മലയാളികളുടെ വായനയെ സമ്പന്നമാക്കിയത് ആരാണ് എം ടി വാസുദേവൻ നായരാണ് നമ്മൾ മലയാളികള് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു എഴുത്തുകാരനും കൂടിയാണ് എം ടി വാസുദേവൻ നായർ അല്ലെ കുട്ടിയായിരിക്കുമ്പോ തന്നെ അതായത് സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ എം ടി കഥകളൊക്കെ എഴുതാൻ തുടങ്ങിയിരുന്നു കോളേജിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചെറുകഥാ സമാഹാരം പുറത്തു വരുന്നത്
എന്താണതിന്റെ പേര് എന്താണ് രക്തം പുരണ്ട മൺവരികൾ ആ ഒരു ചെറുകഥാ സമാഹാരത്തിനു ശേഷം അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തിന് വിശ്രമമേ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് ജ്ഞാനപീഠം പത്മഭൂഷൺ തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് പൊന്നാനി താലൂക്കിലെ കൂടല്ലൂർ ഗ്രാമത്തിൽ 1933ലാണ് എം ടി ജനിച്ചത് അധ്യാപകനായി കുറച്ചുകാലം ജോലി നോക്കി അതിനുശേഷം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ സഹപത്രാധിപരായും പത്രാധിപരായും ദീർഘകാലം സേവനമനുഷ്ഠിച്ചു ഫിലിം ഫൈനാൻസ് കോർപ്പറേഷൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി എന്നിവയിലെ അംഗമായും മേധാവിയായും പ്രവർത്തിച്ചു നിരവധി ചലച്ചിത്രങ്ങളുടെ നിർമ്മാതാവും തിരക്കഥാകൃത്തും സംവിധായകനുമാണ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് ജ്ഞാനപീഠ പുരസ്കാരം എന്നിവ എം ടിക്ക് ലഭിച്ചിട്ടുണ്ട് തിരക്കഥയ്ക്കും സംവിധാനത്തിനും സംസ്ഥാന ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മഞ്ഞ് കാലം നാലുകെട്ട് അസുരവിത്ത് രണ്ടാമൂഴം എന്നീ നോവലുകളും നിരവധി കഥകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് കേരള സമൂഹത്തിലെ ചെറുതും വലുതുമായ ഒട്ടുമിക്ക പ്രശ്നങ്ങളും എം ടിയുടെ കഥകളിൽ അദ്ദേഹം വളരെ ഹൃദയസ്പർശിയായും രസകരമായും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് തനിക്ക് സുപരിചിതമായ ഗ്രാമം തന്നെ ആയിരിക്കും തൻ്റെ ഒട്ടുമിക്ക കഥകളുടെയും പശ്ചാത്തലമെന്ന് എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഗ്രാമത്തിലെ നിഷ്കളങ്കമായ ബാല്യം എം ടിയുടെ കഥകൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തതായിരുന്നു എം ടിയുടെ കഥാപാത്രങ്ങൾക്ക് അത് ഒഴിച്ചുകൂടാൻ ഒരിക്കലും സാധിച്ചിരുന്നില്ല കാരണം എന്താണ് ആ സംഭവങ്ങളിലൂടെയായിരുന്നു അല്ലെങ്കിൽ ആ ഓർമ്മകളിലൂടെയാണ് എം ടിയുടെ കഥാപാത്രങ്ങൾ പിന്നീട് അങ്ങോട്ട് സഞ്ചരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കഥ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്താ കഥയുടെ പേരെന്നാ പറഞ്ഞത് ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക് അല്ലേ എങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നത് നാളെ എൻ്റെ പിറന്നാളാണ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ ഇത് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയാണോ അല്ല കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മുതിർന്ന ഒരാളാണ് ഇത് പറയുന്നത് അല്ലേ പിന്നെന്താ പറയുന്നത് പിറന്നാൾ സാമീപ്യത്തിൽ പണ്ടൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു എന്നാൽ ഇന്ന് അതൊരു നേർത്ത വേദനയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും ഇവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എന്താണ് ഇവിടെ നിന്ന് അദ്ദേഹം നേരെ പോകുന്നത് തൻ്റെ 5-6 വയസ്സുള്ള കുട്ടിക്കാലത്തേക്കാണ് ആ കുട്ടിക്കാലത്ത് അദ്ദേഹം അനുഭവിച്ച യാതനകളും വിഷമങ്ങളുമൊക്കെ നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട് അല്ലേ ഒരു പിറന്നാൾ ദിവസം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന വിഷമവും ആ ദിവസം അദ്ദേഹം ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചതുമൊക്കെ നമ്മളോട് പറയുന്നു ആരെയാണ് ഈ കുട്ടി കൊല്ലാൻ തീരുമാനിച്ചത് ആരെയാണ് സ്വന്തം അമ്മാവനെ തന്നെയാണ് അല്ലേ എങ്ങനെ കൊല്ലാനാ തീരുമാനിച്ചത് ആ അതാണ് ഏറ്റവും രസം എങ്ങനെയാണ് കുളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൊല്ലാനാണ് തീരുമാനിച്ചത് അല്ലേ അയ്യപ്പനെ ദേവിയൊന്നും കുളിച്ച് പ്രാർത്ഥിച്ചിട്ടല്ല പിന്നെ ആരെയാണ് കുളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊല്ലലിൽ പ്രസിദ്ധരായ ചില ദൈവങ്ങളുണ്ട് അവരെ കുളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അമ്മാവനെ കൊല്ലാൻ തീരുമാനിച്ചത് ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവയെക്കുറിച്ചിട്ടുള്ള ഒരു അടിസ്ഥാന വിവരങ്ങൾ തരാൻ വേണ്ടി കൂടിയായിരിക്കണം എം ടി ഈ കുളിച്ചു പ്രാർത്ഥിക്കലിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക ഈ 5-6 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് ഈ വല്യമ്മാമ്മോട് ഇത്രയൊക്കെ പക തോന്നാൻ എന്താവും കാരണം എന്ന് വിചാരിച്ചു നോക്കി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കും കാരണം ആ അമ്മാമൻ്റെ ചീത്തയും അടിയും ഒക്കെ കൊണ്ട് വലഞ്ഞ് ആകെ മൊത്തം വിഷമിച്ചിട്ട് അവന് ജീവിതം തന്നെ മടുത്തു പോയ പോലെയായി നമ്മളിതിൽ കുട്ടി കുട്ടി എന്ന് പറയണ്ടല്ലോ ആരാ ഈ കുട്ടി ഈ കുട്ടിക്ക് എം ടി ഒരു പേരിട്ടിട്ടുണ്ട് എന്താണത് കുഞ്ഞികൃഷ്ണൻ കുഞ്ഞികൃഷ്ണന്റെ വീട്ടിലാരൊക്കെയുണ്ട് വല്യമ്മാമേ വല്യമ്മാമ്മയുടെ ഭാര്യയും മകനും പിന്നെ മുത്തശ്ശിയും കുഞ്ഞികൃഷ്ണന്റെ അമ്മയും ചെറിയമ്മയും കുട്ടികളും അങ്ങനെ നിറഞ്ഞൊരു കുടുംബമായിരുന്നു ആരുടെ ഈ കുഞ്ഞികൃഷ്ണന്റെ അല്ലേ ഇതിലെല്ലാവർക്കും വല്യമ്മാമ്മ പേടിയായിരുന്നു
വല്യമ്മാമ്മയുടെ മുമ്പ് കൂടിയും കൂടിയും ഒരാള് പോവില്ല. മുത്തശ്ശിക്കും കൂടിയും വല്യമ്മാമ്മയെ പേടിയ. എന്താ കാര്യം? കണക്കറ്റ് മുത്തശ്ശിയും ചീത്ത പറയും ഈ വല്യമ്മാമൻ അല്ലേ. പെങ്ങന്മാർക്കും കുട്ടികൾക്കും എന്ത് കാട്ടിയാലും ചീത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാ ഈ വല്യമ്മാമ വല്യമ്മാമ്മയുടെ ഭാര്യയോടും മകനോടും ഇങ്ങനെയാണോ പെരുമാറിയിരുന്നത്? അല്ലല്ലോ. മകനെ അടുത്ത് വിളിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ച് അവൻ്റെ പിറന്നാൾ ആഘോഷിച്ച് നല്ല സ്നേഹത്തോടുകൂടി അവർ കഴിഞ്ഞിരുന്നത് അല്ലേ. അപ്പോഴേ എന്തുകൊണ്ടായിരിക്കും ഈ വല്യമ്മാമന് ബാക്കിയുള്ളവരോട് മാത്രം ഇത്രയൊക്കെ പക തോന്നാനും ദേഷ്യം തോന്നാനും കാരണം? എന്തായിരിക്കും? ആ, ഇത് എഴുതുന്ന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്നത് മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു. എന്താ ഈ മരുമക്കത്തായ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? മരുമക്കത്തായ സമ്പ്രദായം എന്നാ എന്താണ് എന്നുള്ളത്? മരുമക്കത്തായ സമ്പ്രദായത്തിൽ മരുമക്കളുടെ രക്ഷാധികാരി ആരായിരുന്നു? അമ്മാവനായിരുന്നു അല്ലെ. അമ്മാവൻ തന്നെയായിരുന്നു കുടുംബത്തിൻ്റെ ഭരണവും. യഥാർത്ഥ അവകാശികളായ പെങ്ങന്മാർക്കോ കുട്ടികൾക്കോ ഒരു സുഖവും അനുഭവിക്കാൻ അന്ന് സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും ഏത് സന്ദർഭത്തിൽ അമ്മാവൻ്റെ കുടുംബം ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ കുടുംബത്തിലെ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ചിരുന്നത് അവരായിരുന്നു. ഇതിൽ നിന്നുടലെടുത്ത അസഹ്യതയാവണം ഒരു പക്ഷേ മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായ സമ്പ്രദായത്തിലേക്ക് മാറിയിട്ടുണ്ടാവുക. കേരളീയ സമൂഹം മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായത്തിലേക്ക് മാറുന്നത് സാഹിത്യത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയ എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക രചനകൾ എടുത്തു നോക്കിയാലും നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. മരുമക്കത്തായ കുടുംബങ്ങളിൽ പൂർണ്ണ അധികാരം ആർക്കായിരുന്നു എന്നാ പറഞ്ഞത്? അമ്മാവനായിരിക്കും. അദ്ദേഹം എന്തു പറയണോ അത് അങ്ങോട്ട് അനുസരിക്കുക. ആ വീട്ടിലെ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനോ എന്തിനൊന്ന് പുറത്തു പോകാനോ പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ആൺകോയ്മയുടെ ഒരു ചിത്രം നമുക്ക് വേണമെങ്കിൽ ഇവിടെ വായിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. വല്യമ്മാമ്മയുടെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് അമ്മായി എല്ലാവർക്കും പേടിയായിരുന്നു. ഈ അമ്മായി പെങ്ങന്മാരെയും കുട്ടികളെയും ഒക്കെ ശാസിക്കും അല്ലേ. ദാമോദരന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. ദാമോദരൻ കൊണ്ടാട്ടങ്ങനെ കറുമുറുന്നനെ കടിച്ച് തിന്നുമ്പോ ഈ കുട്ടികൾക്ക് ഒരു കഷ്ണം കൊടുക്കുക ദാമോദരൻ? ഇല്ല അല്ലേ. എന്ത് ചെയ്യും? ഇതിന് പകരം എങ്ങനെയാണ് ഈ കുട്ടികൾ ദാമോദരനോട് പ്രതികാരം ചെയ്യുന്നത്? ഉർണ്യമാവിന്റെ ചോട്ടിന്ന് കിട്ടുന്ന മാങ്ങകള് ദാമോദരന് കൊടുക്കാതെ അവൻ കാണച്ചില്ല ഇങ്ങനെ കടിച്ച് പറിച്ചിങ്ങനെ അവര് തിന്നിട്ടാണ് ഈ കുട്ടികൾ ദാമോദരനോട് പ്രതികാരം ചെയ്യാറുള്ളത്. ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വല്യമ്മാമ്മയുടെയും ദാമോദരന്റെയും ഒക്കെ പിറന്നാൾ നടന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കുഞ്ഞീഷ്ണൻ ഒരു മോഹം. എന്താ മോഹം? അവൻ്റെ പിറന്നാളൊന്ന് ആഘോഷിക്കണം എന്ന്. അവൻ കാര്യം അവതരിപ്പിച്ചു. ആരോടാ അവതരിപ്പിച്ചിട്ടുണ്ടാവുക? നമ്മൾ ആദ്യം ഒരു കാര്യം ആരോടാ ചെയ്ത് പറയുക? നമ്മുടെ അമ്മയോടല്ലേ. അതുപോലെ തന്നെ അവനും അവൻ്റെ പിറന്നാൾ ആഘോഷിക്കണം എന്നുള്ള മോഹം ആരോട് ചെന്ന് പറഞ്ഞു? അമ്മോട് പറഞ്ഞു. അപ്പൊ എന്തുണ്ടായേ? അമ്മ എന്ത് പറഞ്ഞു അവനോട്? നിനക്ക് പ്രാന്താടാ എന്ന് പറഞ്ഞു അല്ലേ. അഞ്ചാറ് വയസ്സാണ് കുഞ്ഞീഷിന്റെ പ്രായം. കുഞ്ഞീഷിനെ വിട്ടോ? ഇല്ല, അമ്മ സ്വൈരം കെടുത്തിക്കൊണ്ടേയിരുന്നു. അവസാനം സഹി കെട്ടിട്ട് അമ്മ എന്ത് പറഞ്ഞു? എടാ, അതിന് മണ്ടേലെ വര നന്നാവണം എന്ന് കുഞ്ഞീഷിനോട് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞാലും അമ്മയുടെ ഉള്ളിലൊരു മോഹമുണ്ട്. എന്ത്? കുഞ്ഞീഷിന്റെ പിറന്നാള് ആഘോഷിക്കണം എന്നൊരു മോഹമുണ്ട്. അതെങ്ങനെയാ നമുക്ക് മനസ്സിലായത്? കഥാകൃത്ത് പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞിരുന്നു എന്ന് അല്ലേ. അപ്പൊ ഈ സ്വൈരക്കെടുതലുകൾ സഹിക്കാതെ
അമ്മ എന്ത് ചെയ്തു? ഇക്കാര്യം ഒരു ദിവസം അമ്മാമ്മയോട് അവതരിപ്പിച്ചു. ഏത് ദിവസമായിരുന്നു അത്? പത്തായത്തുനിന്ന് നെല്ലളന്ന് തരുന്ന നെല്ലളന്ന് കൊടുക്കുന്ന ദിവസം ഇക്കാര്യം അമ്മാമ്മയോട് അവതരിപ്പിച്ചു. അപ്പൊ എന്തുണ്ടായേ? അവന്റെ തന്തോട് പോയി പറ അയാളെ കൊണ്ട് കാ കാശിന് ഈ വീട്ടിലേക്ക് ഒരു പ്രയോജനമില്ല എന്ന് അലറിക്കൊണ്ട് അമ്മയുടെ കവിളത്തൊരൊറ്റ അടി. ഈ അടിയും കൊണ്ട് കവിളുന്ന് ചോര ഒലിപ്പിച്ച് വരണ അമ്മയെ കണ്ടപ്പോ കുഞ്ഞീഷ്ണന് ആകെ സങ്കടായി. കുഞ്ഞീഷ്ണൻ അന്ന് പിറന്നാളായിട്ട് കുളിച്ചതുമില്ല, അവനെ അമ്മ കുളിക്കാൻ നിർബന്ധിച്ചതുമില്ല. കുഞ്ഞീഷ്ണന് നല്ല വിഷമായിട്ടുണ്ടാവും അല്ലേ? എന്തായിരിക്കും വിഷമാവാനുള്ള കാരണം? ഒന്ന്, പിറന്നാൾ ആഘോഷിച്ചില്ല എന്നുള്ളതോ പോട്ടെ, പിന്നെയോ അവൻ കാരണം അമ്മയ്ക്ക് അടിയും കൊണ്ടു. എന്ത് ഹൃദയസ്പർശിയായിട്ടല്ല എം ടി നമ്മുടെ മുമ്പിൽ ഈ കഥ അവതരിപ്പിച്ചിട്ടുള്ളത്? ഇതിലെ ഭാഷ ശ്രദ്ധിച്ചോ. നമ്മൾ സാധാരണയൊക്കെ സംസാരിക്കുന്ന ഭാഷയാണോ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്? അല്ല അല്ലേ? കേൾക്കാൻ നല്ല രസമുണ്ട്. എന്തോ ഒരു വ്യത്യാസമുണ്ട് ആ ഭാഷയ്ക്ക്. മലയാളികൾക്ക് ധാരാളം ഭാഷാ ശൈലികളുണ്ട് അല്ലേ? ശൈലി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാണെങ്കിൽ സ്ലാങ്, ധാരാളം സ്ലാങ് ഉണ്ട്. ഈ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത് വള്ളുവനാടൻ ശൈലിയാണ്. എം ടിയുടെ ഒട്ടുമിക്ക കഥകളിലും ഉപയോഗിച്ചിരിക്കുന്നത് ഈ വള്ളുവനാടൻ രീതി തന്നെയാണ്, വള്ളുവനാടൻ ശൈലി തന്നെയാണ്. ഇത് കേൾക്കാൻ തന്നെ ഒരു രസമുണ്ട് അല്ലേ? തകഴി എഴുതുമ്പോൾ വേറൊരു ശൈലിയിലാണ് എഴുതുക, ബഷീറിൻ്റെത് വേറൊരു ശൈലിയിലാണ് എഴുതുക. ഇത് മനസ്സിലാവാനേ ഞാൻ എളുപ്പത്തിലൊരു കാര്യം പറഞ്ഞുതരട്ടെ. എങ്ങനെ മനസ്സിലാവാന്നറിയോ? സിനിമ കാണാറില്ലേ നിങ്ങൾ ഇല്ലേ? അതിൽ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഭാഷ ഒന്ന് കേട്ടു നോക്കൂ. അല്ല, ഒന്നാം തരം തിരുവനന്തപുരം ഭാഷ എന്താണെന്ന് അറിയണമെങ്കിൽ, തിരുവനന്തപുരം ശൈലി എന്താണെന്ന് അറിയണമെങ്കിൽ ആ ഭാഷ കേട്ടാൽ മതി അല്ലേ? പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയിൽ നമ്മുടെ മമ്മൂട്ടി സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ? തൃശ്ശൂർ ഭാഷ. ഓർഡിനറി എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഓർഡിനറിയിൽ ബിജു മേനോൻ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? പാലക്കാടൻ ഭാഷയാണ്. അപ്പോൾ മലയാളികൾക്ക് ധാരാളം ശൈലികളുണ്ട്. അതിന് നമ്മൾ പറയാറുള്ളത് എന്താണ്? ആറ് മലയാളികൾക്ക് 100 മലയാളം എന്നാണ് പറയാറുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞു നിങ്ങളുടെ പിറന്നാൾ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചു, കഥ പരിചയപ്പെട്ടു, കഥാകൃത്തിനെ പരിചയപ്പെട്ടു, മരുമക്കത്തായവും മക്കത്തായവും എന്താണെന്ന് പറഞ്ഞു, ഒപ്പം ഇതിലെ കഥാപാത്രങ്ങളെയും നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെയാണെങ്കിലേ ടീച്ചർ കുറച്ച് സംഭാഷണങ്ങൾ പറയാം. അത് ആരുടെയാണെന്ന് നിങ്ങൾ ഒന്ന് പറയണേ, ഒന്ന് നോക്കി നോക്കാം നമുക്ക്. നിങ്ങൾ പോയിരുന്ന് കളിച്ചോളിൻ, ആയാ വിളിക്കാം. കുഞ്ഞീഷ്ണ ഇങ്ങോട്ട് വന്നോളൂ, നിനക്ക് പ്രാന്താടാ. അതിന് മണ്ടേലെ വര നന്നാവണം, ഓന് ദണ്ണം വന്നപ്പോ നേർന്നതാ. ഓപ്പോടല്ലാണ്ട് ആരോടെ പറയാ? ഓപ്പടെ കുട്ടി അച്ചാൽ നിന്റെ ഇഷ്ടത്തിന് നടത്തിയതല്ലോ. ഇതൊക്കെ ഈ കഥയിൽ പറയണത് ഏത് കഥാപാത്ര? കുഞ്ഞീഷ്ണന്റെ അമ്മയാണല്ലേ. അപ്പൊ എല്ലാരും കഥ വായിച്ചിട്ടുണ്ടെന്ന് തീരുമാനമായി. പെട്ടെന്ന് ഉത്തരം വന്നു, കുഞ്ഞീകൃഷ്ണന്റെ അമ്മയാണ്. കുഞ്ഞീഷ്ണന്റെ അമ്മയ്ക്ക് കുഞ്ഞീഷ്ണന്റെ പിറന്നാൾ ആഘോഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം കുഞ്ഞീകൃഷ്ണന്റെ അമ്മയ്ക്ക് കുഞ്ഞീകൃഷ്ണന്റെ പിറന്നാൾ ആഘോഷിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടാവുക? ആ വീട്ടിലെ എല്ലാ പണികളും ചെയ്ത് എല്ലാവരുടെ കാര്യങ്ങളും നോക്കി കഴിയുന്ന ഒരു സ്ത്രീയാണ് അല്ലെ. അവരുടെ ചെറിയൊരു മോഹാണ് എന്ത്, മകന്റെ പിറന്നാൾ ആഘോഷിക്കുക എന്നുള്ളത്. എന്നിട്ട് അവർക്കതിന് സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്തൊക്കെയായിരിക്കും അതിന് കാരണങ്ങള്? മരുമക്കത്തായ കാലത്തുണ്ടായിരുന്ന ഒരു സഹോദരന്റെ പരമാധികാരത്തിൽപ്പെട്ട് വലയുന്ന ഒരു സ്ത്രീയായിരുന്നു അവര്. സഹോദരന്റെ ആണഹന്തയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവൊന്നും ഈ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതൊരു പ്രധാന കാരണമാണ് അല്ലേ. ഇനി വേറൊരു കാരണം കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ്? കുഞ്ഞികൃഷ്ണന്റെ അച്ഛന് സാമ്പത്തികമായി വലിയ വരുമാനമൊന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് അമ്മാവൻ പറയുന്നുണ്ട്, വല്യമാവൻ പറയുന്നുണ്ട്, എന്ത്, അയാളെ കൊണ്ട് ഈ കുടുംബത്തിന് കാ കാശിന് പ്രയോജനമില്ല എന്ന് പറയണത് ഇവര് കേൾക്കണുണ്ട് അല്ലേ.
അപ്പൊ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ അമ്മയ്ക്ക് മകന്റെ പിറന്നാൾ ആഘോഷിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടാവുക. അങ്ങനെ വെച്ചാലേ നമുക്ക് ഈ കുഞ്ഞികൃഷ്ണന്റെ അമ്മ എന്ന കഥാപാത്രത്തെ കുറിച്ച് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കിയാലോ? നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ കഥാപാത്ര നിരൂപണം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു കഥാപാത്ര നിരൂപണത്തിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ വേണം? കഥാപാത്രം ആ കഥയിൽ വഹിക്കുന്ന പങ്ക് അല്ലേ, കഥാപാത്രത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണം നമ്മൾ നടത്തിയിരിക്കണം. ഇതര കഥാപാത്രങ്ങളുമായി അവരുടെ ബന്ധം കണ്ടെത്തണം. പിന്നെന്ത് വേണം? കഥാപാത്രത്തിന്റെ കാലിക പ്രസക്തി അതിൽ വേണം. പിന്നെയോ നല്ല ഉചിതമായ ഭാഷാപ്രയോഗങ്ങൾ അതിൽ വേണം. അങ്ങനെ വെച്ചാൽ ടീച്ചർ ഒരു രീതി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. കേരളത്തിൽ നിലനിന്നിരുന്ന മരുമക്കത്തായ സമ്പ്രദായത്തെ തൻ്റെ സാഹിത്യ രചനകളിലൂടെ അവതരിപ്പിച്ച എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കഥയിലെ നിസ്സഹായയായ ഒരു കഥാപാത്രമാണ് അമ്മ. എം ടി ഒരു പേരുപോലും അവർക്ക് നൽകിയിട്ടില്ലെങ്കിലും കഥയിലുടനീളം നിശബ്ദ സാന്നിധ്യമായി അവർ നിറഞ്ഞു നിൽക്കുന്നു. എന്തിനും ഏതിനും സ്വന്തം സഹോദരന്റെ ദാക്ഷിണ്യത്തിനു വേണ്ടി കാത്തുനിൽക്കുന്ന ഈ അമ്മയുടെ ചിത്രം വായനക്കാരുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന രീതിയിൽ എം ടി അവതരിപ്പിച്ചിരിക്കുന്നു. മകൻ പിറന്ന നാൾ മകനെ പോലെ തന്നെ അമ്മയ്ക്കും വിലപ്പെട്ടതാണ്. ഒരു സ്ത്രീ എന്നതിൽ നിന്ന് അവർ അമ്മയായി മാറിയ ദിവസം കൂടിയാണ് അത്. അതിനെ അവർ പ്രധാനമായി തന്നെ കാണുന്നു. ഇവിടെ ഒരു മരുമക്കത്തായ കുടുംബത്തിലുള്ള അമ്മയാണ്. മരുമക്കത്തായ കുടുംബം തന്നെ സവിശേഷമായ ഒരു അധികാര ഘടനയാണ്. കൂടെ ആണധികാരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷവും ഈ ഉരുക്കുകൂടിനുള്ളിൽ അധികാര ശ്രേണിയിൽ താഴെയുള്ള ഒരു മനുഷ്യജീവി, ഒരമ്മ, ഒരു പെണ്ണ്, എല്ലാ ആശയും ആശ്രയവും അറ്റവൾ. കാരണവരുടെ നിശ്ചയത്തിനനുസരിച്ച് കാരണവർ കാട്ടിക്കൊടുത്ത ഒരാളെ വേട്ടവൾ. ഭർത്താവ് ഒരാശ്രയ സ്ഥാനമല്ല മരുമക്കത്തായത്തിൽ കാരണവരുടെ ഭാര്യയല്ലാത്ത പെണ്ണിന്. ആവതില്ലാത്ത ഒരാളെ ഭർത്താവായി കിട്ടുക കൂടി ചെയ്താൽ പിന്നെ നരകം തന്നെ. ആ നരകത്തിലെ കുടികിടപ്പുകാരിയാണ് ഈ അമ്മ. ആത്മനിന്ദ പൂണ്ട്, പ്രതീക്ഷയറ്റ്, സ്വയം ശപിച്ച്, സർവ്വതിനെയും അരിശത്തോടെ കണ്ട് ആ അമ്മ ജീവിതം കഴിച്ചുകൂട്ടുന്നത് കാണാം ഈ കഥയിൽ. മകന്റെ മോഹത്തോട് അലിവ് പൂണ്ട് അധികാര ഘടനയെ ദുർബലമായി വെല്ലുവിളിക്കുന്നുണ്ട് ഈ അമ്മ. പക്ഷേ എല്ലാവർക്കും അറിയാം ഈ കഥയിൽ അമ്മ നിരാലംബയായി, നിരാശയായി, അടിയേറ്റ്, തോറ്റ്, കൂടുതൽ സങ്കടകരമായ നരകത്തിലേക്ക് വീണുപോകുമെന്ന്. മകനത് തീവ്രമായ ഹൃദയ വ്യഥയോടെ കാണുന്നുണ്ട്. ഒപ്പം നമ്മളും. നമ്മളപ്പോൾ ആ അമ്മയുടെ മകനായി തരിച്ചും കനം പൂണ്ടും അമ്മയെ കരുതി കരഞ്ഞ് കഥയിൽ നിന്നും ഇറങ്ങുന്നു. എം ടി വാസുദേവൻ നായരുടെ ഇത്തരത്തിലുള്ള ധാരാളം കഥകൾ വായിക്കാൻ കിട്ടും. അപ്പം അവയൊക്കെ വായിച്ച് അതിൻ്റെ വായനാക്കുറിപ്പ് തയ്യാറാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. കേട്ടല്ലോ. അപ്പോൾ ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കഥ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതി ടീച്ചർ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.